അതിജീവ ദേക്ക് തിരിച്ചടി നടിയെ ആക്രമിച്ച കേസിന്റെ വിചാരണ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തുടരും കോടതി മാറ്റം ആവശ്യപ്പെട്ട് അതിജീവത നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ജഡ്ജിക്കെതിരായ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും സിംഗിൾ ബെഞ്ച് വിചാരണ കോടതി മാറ്റം ആവശ്യപ്പെട്ട് അതിജീവത നൽകിയ ഹർജിയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ച് തള്ളിയത് ജഡ്ജി ഹണിയം വർഗീസിനെതിരെ അതിജീവത ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ കഴമ്പില്ലെന്ന് വിലയിരുത്തിയ ഹൈക്കോടതി ഹർജി തള്ളുകയായിരുന്നു ഇതോടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ തന്നെ നടി ആക്രമിച്ച കേസിന്റെ വിചാരണ തുടരും ഹർജി തള്ളിയ വിധിയുടെ വിശദാംശങ്ങൾ പ്രസിദ്ധീകരിക്കരുതെന്ന് അതിജീവതയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി അത് അംഗീകരിച്ചില്ല അത്തരം കീഴ്വഴക്കമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് അതിജീവതയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ജഡ്ജി ഹണിയം വർഗീസ് വിചാരണ നടത്തിയാൽ നീതി ലഭ്യമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അതിജീവതയുടെ ഹർജി കേസിലെ പ്രതിയായ നടൻ ദിലീപും ജഡ്ജിയുടെ ഭർത്താവും തമ്മിൽ ബന്ധമുണ്ടെന്നും ഇത് നീതിപൂർവമായ വിചാരണയ്ക്ക് തടസ്സമാണെന്നും ആരോപിച്ചിരുന്നു നേരത്തെ പ്രത്യേക സിബിഐ കോടതിയിൽ ജഡ്ജി ഹണിയം വർഗീസ് ആയിരുന്നു നടി ആക്രമിച്ച കേസിന്റെ വിചാരണ നടത്തിയിരുന്നത് അതിനിടെ സിബിഐ കോടതിക്ക് പുതിയ ജഡ്ജിയെ നിയമിക്കുകയും ഹണിയം വർഗീസിനെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്കും മാറ്റി തുടർന്ന് നടി ആക്രമിച്ച കേസിന്റെ വിചാരണയും പ്രിൻസിപ്പൽ സെഷൻസിലേക്ക് മാറ്റുകയായിരുന്നു ഇക്കാര്യത്തിൽ ഹൈക്കോടതി ഭരണനിർവഹണ വിഭാഗം ഇറക്കിയ ഉത്തരവ് നിലനിൽക്കില്ലെന്നായിരുന്നു അതിജീവിതയുടെ വാദം ജനം കൊച്ചി